റെവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു ബുദ്ധിജീവിയാണ് ഞാൻ. ഹു ആർ യു? ഓട്ടപ്പള്ളി രാഘവൻ നായർ പ്രകാശൻ. അതാണ് കെ ആർ. ആരാണാവോ അത്? അവൻ എന്റെ പ്രതിയോഗിയാണമ്മേ. പൊതുപ്രവർത്തകന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റ് വരെ ആകാം. അടിമത്തങ്ങളെ പൊട്ടിച്ചെറിയാൻ, പിഴച്ച നീതികൾ ഉടച്ചു വാർത്താൻ, താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഉണരട്ടെങ്ങനെ ഉണരട്ടെ, ദേഹവസന്തം പുലരട്ടെ. ഇതിപ്പോ എന്തിനാണോ ഈ ഭാരതയാത്ര? ജനജീവിതം സ്തംഭിക്കണം, പോലീസ് ഞെട്ടണം, സർക്കാർ ആടി ഉലയണം. അത് വേണോ? അച്ഛാ, നമുക്ക് നഷ്ടപ്പെടുന്നത് വെറും ഒരു കവുങ്ങ, കിട്ടാനുള്ളത് പുതിയൊരു ഇന്ത്യയും. എന്ത് റെവല്യൂഷണറി, എന്ത് ഡെമോക്രസി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ചടങ്ങ് കഴിഞ്ഞ ഉടനെ സി എം എന്റെ അടുത്ത് വന്ന് തോളി തട്ടിട്ട് പറഞ്ഞു, ഹംകൊ പീനെ കേലിയ നാരിയൽ കപ്പാനിലാവോ. സാധാരണക്കാരനല്ലെന്ന് മറ്റുള്ളവരെ തോന്നിക്കാൻ ഇതാണ് ചാ പറ്റിയ മാർഗം. ഞാൻ അറിഞ്ഞുകൊണ്ട് അളിയനെ വല്ല സഹായം ചെയ്താൽ അതെന്റെ പൊളിറ്റിക്കൽ കരിയറിനെ മുഴുവൻ ബാധിക്കും. എല്ലാ പത്രക്കാരും വിളിച്ച് ഐ എൻ എസ് ഡി പ്രവർത്തകന്റെ മരണ വാർത്ത അറിഞ്ഞ് ഞാൻ ഞെട്ടി എന്ന് പറയണം. വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. മനസ്സിലായില്ല, നമ്മുടെ പാർട്ടിക്ക് കല്യാണം ഇഷ്ടമല്ല, നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല. നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കുന്നു, അതും ഇന്നത്തെ ചുറ്റുപാട്. അനുഭവിക്കേണ്ടൊക്കെ അനുഭവിച്ചല്ലേ പറ്റൂ നാരായണ. പോളണ്ടിൽ എന്ത് സംഭവിച്ചു? പോളണ്ടിനെ പറ്റി നീ ഒരക്ഷരം ഇടരുത്. റാഡിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റമല്ല. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ്. അപ്പൊ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കൊല്ലും കൊലയാണ്. ഈ മരിച്ചാളാരാണ്? നമ്മുടെ രക്തസാക്ഷി, ഐ എൻ എസ് പി മൃഗീയമായി കൊല ചെയ്ത നമ്മുടെ രക്തസാക്ഷി. ഈ മരിച്ചവൻ ശരിക്കും ഏത് പാർട്ടിയാ? അവൻ മരിച്ചെടുക്കുന്നതോട് ചോദിക്കാൻ പറ്റില്ല. രാഷ്ട്രീയവും സാമൂഹ്യ പ്രവർത്തനവും ഒക്കെ നല്ലതാ, അത് നല്ല ആളുകൾ ചെയ്യുമ്പോ. ഒരു ജോലിയും ചെയ്യാൻ കഴിവില്ലാത്തവൻ ഒരു ദിവസം രാവിലെ ഒരു കൊടിയും പൊക്കി പിടിച്ച് തൊണ്ട കയറി അലറാൻ തുടങ്ങുന്ന നല്ല രാഷ്ട്രീയം.